നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തലകുനിച്ച് കേരളം. തൃശൂരിൽ യുവതിയെ കൂട്ടമാനഭംഗം ചെയ്തു എന്നാരോപണത്തിൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാർ. പീഡിപ്പിച്ചത് വടക്കാഞ്ചേരി CPM കൗൺസിലർ ജയന്തനും സഹോദരൻ ജിനേഷും സുഹൃത്തുക്കളായ ബിനീഷും ഷിബുവും ചേർന്ന്. ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം ഉപദ്രവിച്ചെന്നും ആരോപണം. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നേരിട്ടത് ദുരനുഭവം. SI പേരാമംഗലം CA ആരോപണ വിധേയർക്കൊപ്പം ചേർന്ന് വ്യക്തിഹത്യ നടത്തി. തെളിവെടുപ്പിന്റെ പേരിൽ പൊതുനിരത്തിൽ നിർത്തി അപമാനിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി മാറ്റി പറയാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും യുവതി. അതേസമയം ആരോപണം നിഷേധിച്ച് CPM നേതാവ്. യുവതിയുടേത് കള്ളപ്പരാതി. സംഭവത്തെക്കുറിച്ച് തനിക്കറിയില്ല. ആരോപണം കെട്ടിച്ചമച്ചതെന്നും പ്രതികരണം. ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയതായി തൃശൂർ പോലീസ് കമ്മീഷണർ. നികുതിയിൽ തീരുമാനം. ചരക്ക് സേവന നികുതി നിരക്കുകളിൽ അന്തിമ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഏറ്റവും കുറഞ്ഞ നികുതി 5%, കൂടിയ നിരക്ക് 28%. ഭക്ഷ്യസാധനങ്ങൾക്ക് നികുതി ഈടാക്കേണ്ടെന്നും GST കൗൺസിലിൽ തീരുമാനം. സ്വർണത്തിന്റെ നികുതി നിരക്കിൽ പ്രഖ്യാപനം വൈകും. ആഡംബര വസ്തുക്കൾക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും സെസ് കൂടാതെ 28% നികുതി ചുമത്തും. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ 5,000 കോടി സമാഹരിക്കുമെന്നും അരുൺ ജെയ്റ്റ്ലി. പ്രതിയെ തേടി പോലീസ്. മലപ്പുറം കളക്ടറേറ്റ് വളപ്പിലെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും NIA. സംഭവ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ഒരാളെ കണ്ടെന്ന് സാക്ഷിമൊഴി. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം ഉടൻ പുറത്തുവിട്ടേ. അതിനിടെ സ്ഫോടന സ്ഥലത്ത് ADGP ശ്രീലേഖയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. കണ്ടെടുത്ത പെൻഡ്രൈവിൽ കൊല്ലം മലപ്പുറം സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രതികാര നടപടിയെന്ന ബേസ് മൂവ്മെന്റിന്റെ സന്ദേശം. ആക്രമണം തുടരുമെന്നും മുന്നറിയിപ്പ്. ജേക്കബിന് സർക്കാർ തുണ. ജേക്കബ് തോമസിനെതിരായ സർവീസ് ചട്ടലംഘന കേസിൽ CBIക്കെതിരെ സംസ്ഥാന സർക്കാർ. സ്വകാര്യ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന തീരുമാനം ദുരൂഹവും സംശയാസ്പദവുമെന്ന് ഹൈക്കോടതിയിൽ വിജിലൻസ് ഡയറക്ടറെ പിന്തുണച്ച് സത്യവാങ്മൂലം. ഹർജിക്ക് പിന്നിൽ UDFലെ മുൻ മന്ത്രിമാർക്കെതിരായ വിജിലൻസ് നടപടികൾ. ജേക്കബ് തോമസിന് നേരെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നും സർക്കാർ. നിലപാട് അറിയിച്ചതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് ഈ മാസം 20 മാറ്റി. വൈകി വന്ന സഹായം. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ കുടുംബത്തിന് 1 കോടി നഷ്ടപരിഹാരം നൽകുമെന്ന് ഡൽഹി സർക്കാർ. സൈനികന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രഖ്യാപനം. രാംകിഷൻ ഗ്രേവാളിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സൈനികന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. അതേസമയം രാംകിഷന് പണം ലഭിക്കാത്തത് ബാങ്കിന്റെ പിഴവെന്ന് കേന്ദ്ര സർക്കാർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,890 രൂപ. പവൻ 23,120 രൂപ. വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.